മോഹിനിയാട്ടം. ഗണേശ ചരണം ഗജാനന ശ്രീ ഗണേശ ചരണം ഗജാനന. പുരാതന കാലം മുതലേ ദക്ഷിണേന്ത്യയിൽ നടപ്പുണ്ടായിരുന്ന നൃത്തകലയാണ് മോഹിനിയാട്ടം. കാർത്തിക തിരുനാൾ മഹാരാജാവും സ്വാതി തിരുനാൾ മഹാരാജാവും മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്കും പരിഷ്കാരത്തിനും അത്യന്തം ശ്രമിച്ചു. മോഹിനിയാട്ടത്തിന് ഇടക്കാലത്ത് അപജയം സംഭവിച്ചുവെങ്കിലും കേരള കലാമണ്ഡലം ഈ കലയെ പുനരുദ്ധരിച്ച് വളർത്തി. തോട്ടശ്ശേരി ചിന്നമ്മമ്മ, കല്യാണിയമ്മ എന്നിവരിൽ തുടങ്ങി കലാമണ്ഡലം സത്യഭാമ എന്നിവരിലൂടെ മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്കും പരിഷ്കാരത്തിനും വഴിതെളിഞ്ഞു. ചുൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന, ശ്ലോകം, സപ്തം എന്നീ ക്രമത്തിലാണ് മോഹിനിയാട്ട ഇനങ്ങൾ. അഭിനയ സമ്പ്രദായത്തിലും ആഹാരത്തിലും സംഗീതത്തിലും ശാസ്ത്രീയവും ലാസ്യവും ലാവണ്യവും ചിട്ടയും ഒത്തിണങ്ങിയതാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൽ നിന്ന് അല്പാൽപം വ്യത്യാസമുള്ള തമിഴ്നാടിന്റെ ഭരതനാട്യവും ആന്ധ്രയിലെ കുച്ചിപ്പുടിയും ഇന്ന് കേരളത്തിൽ പ്രചാരത്തിലുള്ള നൃത്തകലകളാണ്. കൃഷ്ണനാട്ടം. അഷ്ടപതി ആട്ടത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും കലാസങ്കേതങ്ങൾ സമന്വയിപ്പിച്ച് രൂപീകൃതമായ സംസ്കൃത നാടകമാണ് കൃഷ്ണനാട്ടം. 1654 കോഴിക്കോട് മാനവേദ രാജാവ് എഴുതിയ കൃഷ്ണഗീതി എന്ന സംസ്കൃത കൃതിയാണ് കൃഷ്ണനാട്ടത്തിന്റെ സാഹിത്യം. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ചരിത്രം 8 കഥകളായി അവതരിപ്പിക്കുന്നു. അവതാരം, കാളിയമർദ്ദനം, രാസലീല, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം എന്നിവയാണ് അവ. കൃഷ്ണനാട്ടം ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം ഒരു വഴിപാട് കൂടിയാണ്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയം എന്ന കളിയോഗം മാത്രമേ ഇത് അവതരിപ്പിക്കുന്നുള്ളൂ. കൃഷ്ണനാട്ടം കൃഷ്ണാഷ്ടകമാണ്. 8 കഥകൾ, 8 ചടങ്ങുകൾ, 8 രംഗോപകരണങ്ങൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ ഇതിനുണ്ട്. ശംഖ്, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം, തൊപ്പിമദ്ദളം എന്നിവയാണ് വാദ്യോപകരണങ്ങൾ. ശ്ലോകവും പദങ്ങളും പിന്നണിയിൽ നിന്ന് ഗായകർ പാടുകയും നടന്മാർ അതിനൊത്ത് നൃത്തപ്രധാനമായി ആടുകയും ചെയ്യുന്നു. ഗുരുവായൂർ അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ചതിനു ശേഷം പുലർച്ചെ നട തുറക്കുന്നതുവരെയുള്ള സമയത്താണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്.